शिमारू के नए वीडियोस के लिए सब्सक्राइब कीजिए और बेल आइकन को दबाना ना भूलें। അവന്റെ അടുത്ത് ഇതിനെ പറ്റി സംസാരിക്കാൻ എന്താ ആവശ്യമുള്ളത്? എടി, നിനക്ക് കുറച്ചെങ്കിലും മര്യാദമാനുണ്ടോ? അവൻ എന്താ വിചാരിക്കുക? എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ, പക്ഷെ എങ്ങനെ വാങ്ങിക്കണമെന്ന് കരുതൂല. നിങ്ങളെപ്പോലെ ഡപ്പ വണ്ടിയല്ല, കാർ ഷോറും വെച്ചിരിക്കുക. ഇനി ഒരു വട്ടം എനിക്ക് നേരെ കൈനീട്ടരുത്. അല്ല അശോക് സാർ, വരൂ വരൂ, അകത്തേക്ക് വരൂ. വീണ്ടും സാറോ? നിങ്ങൾ മറന്നുപോയി, വെറും അശോക്. സോറി സോറി, ഇനി അങ്ങനെ വിളിക്കാം. അത് ഞാൻ കാറിന്റെ ബ്രൗച്ചേഴ്സ് ഞാൻ എടുത്തോണ്ട് വന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ശേഖർ, ശേഖർ വീട്ടിലില്ലേ? അദ്ദേഹം ക്ലാസ്സിലേക്ക് പോയി. അതെയോ? അപ്പൊ നിങ്ങളിത് കാണൂ. അത് ശരി ചേട്ടത്തി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? തെറ്റായിട്ട് വിചാരിക്കരുത്. ആ, ചോദിക്കൂ. ശേഖർ എന്ത് സമ്പാദിക്കുന്നുണ്ട് ഈ ക്ലാസ് ഒക്കെ എടുത്തിട്ട്? എങ്ങനെ പറയാനാ, അദ്ദേഹത്തിന്റെ ശമ്പളം ഒന്നിനും തികയുന്നില്ല. ഞാൻ അവനോട് എത്രയോ പറഞ്ഞു എന്റെ കൂടെ ഗൾഫിലേക്ക് വരാൻ, വന്നില്ല. അവൻ ഇവിടെ ഇരുന്ന് യു പി എസ് സി ചെയ്യണമെന്ന് വിചാരിച്ചു. നോക്ക്. ചേട്ടത്തി, നിങ്ങൾ കരയുന്നോ? ഇങ്ങോട്ട് നോക്കൂ, ഞാൻ വന്നതിന് ശേഷം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടത്തി. അശോക് സർ, ഞാൻ ശേഖറോട് ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ അത് കേൾക്കുന്നില്ല അദ്ദേഹം. അദ്ദേഹം എന്നോട് എപ്പോഴും ദേഷ്യപ്പെട്ടോണ്ടിരിക്കുക. ഇന്നലെ അദ്ദേഹം എന്നെ അടിക്കാനായി കൈനീട്ടി. ചേട്ടത്തി, നിങ്ങൾക്കറിയാതിരിക്കും. ചേട്ടത്തി, ഞാനിപ്പോ പോയി തന്നെ ആവണം. ഇതിലെന്റെ കാർഡുണ്ട്, അതിൽ നമ്പറും ഉണ്ട്. നിങ്ങൾ കാർ സെലക്ട് ചെയ്തിട്ട് എന്നെ അറിയിക്കണം. ശരി. ഈ കാറ് നന്നായിട്ടുണ്ട്. സോണിയ, ഈ കാറിന്റെ ബ്രോഷേഴ്സ് ഒക്കെ എവിടുന്നാ വന്നത്? അശോക് സാർ ഇതൊക്കെ കൊണ്ടുവന്നത്. ഇതിൽ നിന്നും ഏതെങ്കിലും കാർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. എത്ര നന്നായിട്ടുണ്ട്, അദ്ദേഹത്തിന് തന്റെ വാക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നീ മറന്നുപോയി, ഈ സാധനം ഒന്നും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതിന് കാശ് വേണം. ഇത്രയും കാശ് എവിടുന്നാ വരിക? ഇതിനെ പറ്റി എന്തെങ്കിലും ആലോചിച്ചോ? നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ആലോചിക്കാതെ വേറെ എന്ത് ചെയ്യാനാ? സോണിയ, അത് ആക്ച്വലി ഞാൻ, ഐ എം റിയലി സോറി. ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ്. വേണ്ട വേണ്ട, നിങ്ങൾ സോറി ഒന്നും പറയണ്ട. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ
ഒരുപാട് അറിയാവുന്നവരെ പോലെ തോന്നുന്നു. മനസ്സ് സന്തോഷത്തിലാകുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എത്ര ഭംഗിയുണ്ടോ അത്രയും നിങ്ങളുടെ മനസ്സും നല്ലതാ. താങ്ക് യു, നിങ്ങൾ വളരെ നല്ലവൻ അശോക്. താങ്ക് യു. ആരാ ഫോണില്? അതിന്റെ കോളേജ് ഫ്രണ്ടാ നമീത. നിനക്ക് സോണിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിനക്ക് അവളെ വിട്ടിട്ട് വന്നൂടെ. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല സോണിയനെ വിടുന്നത്. സോണിയന്റെ അച്ഛൻ വലിയ സെൽവാക്കുള്ള ആളാണ്, എൻ്റെ മേലെ നല്ല മര്യാദയും വെച്ചിട്ടുണ്ട്. അതിപ്പോ പോസിബിൾ അല്ല സോണിയനെ വിട്ടു പോകുന്നത്. അപ്പൊ ജീവിതകാലം മുഴുവൻ നമ്മൾ ഇങ്ങനെ കഴിയണമെന്നോ? നീ വീണ്ടും അത് തന്നെ തുടങ്ങിയോ? സമയം വരട്ടെ, സമയം വരുമ്പോൾ എനിക്ക് നല്ല ജോലിയും കിട്ടും. ഇതുവരെ ഞാൻ നിന്നോട് സിൻസിയർ ആയിട്ടില്ല ഉള്ളത്. എന്റെ മേലെ വിശ്വാസമല്ലേ ഉണ്ടല്ലോ? ഇങ്ങോട്ട് വാ. നിങ്ങളോ? ഈ സമയത്ത് ശേഖർ വീട്ടിലില്ലല്ലോ. എനിക്കറിയാം, അതുകൊണ്ടല്ലേ വന്നത്. ഇന്ന് നിങ്ങളെ കാണാനാ വന്നത്. അകത്തോട്ട് വരട്ടെ. അകത്തേക്ക് വരൂ. പിന്നെ സോണിയെ, നിന്റെ പേര് വിളിക്കുന്ന കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഇരിക്കും, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. ഒരു കാര്യം പറയട്ടെ. ആ പറയൂ. അത് ഞാൻ നിങ്ങൾ കാർ സെലക്ട് ചെയ്താ? ആ ഫൈനൽ ചെയ്തു. ഞാൻ ബ്രോഷർ എടുത്തോണ്ട് വരാം. ഞാൻ ആദ്യമായി നിങ്ങളെ കണ്ടപ്പോ അപ്പോഴേ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. സോണിയ, നീയാണ് എൻ്റെ മണ്ടയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത്. നീ വളരെ സുന്ദരിയായിരിക്കുന്നു.